ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ടെക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണല്ലേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്നായിട്ട് കമന്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ കമന്റ് സെക്ഷൻ അങ്ങ് നിറയ്ക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞി ഇൻവേർട്ടറാണ്. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആളുകൾക്ക് ഇൻവേർട്ടർ എന്താണെന്നറിയാം. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡി സി വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് എ സി വോൾട്ടേജ് ആക്കുന്ന ഡിവൈസ് ആണ് ഇൻവേർട്ടർ. ഇനിയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇതാ ഇത് കണക്ക് 9 വോൾട്ട് ബാറ്ററി. ഇത് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ബൾബ് കത്തിക്കാനും മോട്ടർ ഇറക്കാനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം എന്താ ബാറ്ററി യൂസ് ചെയ്തിട്ട് ഇതുപോണക്ക് നമ്മൾ കറണ്ടിൽ കത്തിക്കുന്ന ഡിവൈസ് ഒക്കെ ഇല്ലയോ, ഇതുപോണക്കുള്ള ബൾബും കാര്യങ്ങളൊക്കെ, ഇത് കത്തിക്കുന്ന ഡിവൈസ് ആണ് ഇൻവേർട്ടർ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ഇൻവേർട്ടർ നമുക്ക് ഒരു ചെലവും ഇല്ലാതെ വീട്ടിൽ എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നല്ല കിടിക്കാച്ച വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇട്ടാലോ. അച്ഛന്മാരെപ്പോ നമുക്ക് ആദ്യ ആവശ്യം എന്ന് വെച്ചാൽ ഇതോണക്കൊരു എസ് എം പി എസ് ആണ്. ഫ്രഷ് പീസ് ഒന്നുമല്ല, അടിച്ചു പോയതാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പിലും അതുപോലെ കമ്പ്യൂട്ടർ സർവീസ് സ്ഥലത്ത് നോക്കുമ്പോൾ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ട് കിട്ടിയത്. കാരണം ഇതൊരു അടിച്ചു പോയ എസ് എം പി എസ് ആണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 1K റെസിസ്റ്റർ. 1 രൂപ ഇതിന്റെ ചെലവ് വരുന്നുള്ളൂ 2 1K റെസിസ്റ്റർ. പിന്നെ നമുക്ക് പവർ സോഴ്സ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ്. ഇത് നമ്മൾ സ്കൂട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ പലർക്കും ഒരു സംശയം കാണും, ഈ ഒരു 9 വോൾട്ട് ബാറ്ററിയിൽ ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ. ആ ഒരു സെക്ഷൻ നമ്മൾ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ടൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മേക്കിംഗ് പ്രൊസീജിയറിലോട്ട് പോവാം. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു എസ് എം പിസ് ഊരേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ മെയിൻ എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് ഉള്ളത്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു കാണുന്ന ബോർഡില് ആ ബോർഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഊരിയെടുക്കണം. When I'm touching your face, but I've been craving all the love that you gave. I just want to show you. നമ്മൾ ഇപ്പോ SMBs നിന്നും വയർ എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോമർ ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. പിന്നീട് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോമറും അതുകൊണ്ടൊക്കെ 2 കപ്പാസിറ്ററും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള മോസ് സ്വിച്ച് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അവിടെ 3 മോസ് സ്വിച്ച് ഉണ്ട്. അതിൽ നിന്നും 13007 എന്ന് പറഞ്ഞ 2 മോസ് സ്വിച്ച് കാണാൻ സാധിക്കും. നമുക്ക് അത് റിമൂവ് ചെയ്യാം. നിങ്ങൾക്കത് ഒന്നുകിലും സോൾഡിങ് അയൺ വെച്ചിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് വളരെ സൂക്ഷിച്ച് ഒടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളത് റിമൂവ് ചെയ്യാൻ പോവാം. ആദ്യം നമുക്ക് ഹീറ്റ് സിങ്ക് ഇല്ല, അതിൻ്റെ ലെഗ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ഹീറ്റ് സിങ്ക് ഒക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് 3 സ്ക്രൂ കാണാം. ആ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്യാം. അടുത്ത് നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ ലെഗ്സ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തെടുക്കണം. ശേഷം ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ലെഗ് നമുക്ക് പ്ലെയറും ഉണ്ട്, അകത്തി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ മോസ്ഫെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലെഗെല്ലാം അകത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങളിത് ഊരുമ്പം 2 തരത്തിലായിരിക്കും ചിലപ്പോൾ ഇത് കാണാൻ ചാൻസ് ഉള്ളത്. ഒന്നെങ്കിൽ ഇതാ ഇത് പോണക്ക് ബാക്കിൽ ഒരു മെറ്റൽ പ്ലേറ്റ് കാണും. ഇതാ നമ്മുടെ ഇതിനകത്താണെങ്കിലും മെറ്റൽ പ്ലേറ്റ് ഇല്ല. അപ്പം നമ്മളിത് വെക്കുമ്പോഴാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് ആവാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ഇതാ ഈ മെറ്റൽ പ്ലേറ്റ് ആവുകയാണെങ്കിൽ ഇത് കണക്കൊരു റബ്ബർ സെപ്പറേറ്റർ ആണ്. ആ റബ്ബർ സെപ്പറേറ്ററും കൂടെ യൂസ് ചെയ്തിട്ടേ നമ്മളിത് ഇതിനകത്ത് ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇതാ ഈ ഒരു കണക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിന് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് 2 1K റെസിസ്റ്റർ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ആ ഒരു റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ മുമ്പ് എസ് എം പിസിൻ്റെ വയർ കട്ട് ചെയ്ത് മാറ്റി വെച്ചായിരുന്നല്ലേ. അപ്പം ആ ഒരു വയർ യൂസ് ചെയ്തുകൊണ്ട് മോസ്ഫെറ്റിൻ്റെ ഏറ്റവും റൈറ്റ് ലെഗും തമ്മിൽ സോൾഡർ ചെയ്തെടുക്കണം. ഇനി 2 മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും 2 വയർ നമുക്ക് സോൾഡർ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. ഇനി അടുത്തത് ഈ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് ഈ ഒരു വൈറ്റ് പാനിൽ ഗ്ലൂ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറും അതിനകത്തോട്ട് ഒട്ടിച്ച് വെക്കാം. മുമ്പ് നമ്മൾ മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും 2 വയർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇനി ഒരു ട്രാൻസ്ഫോമറായിട്ടും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറുമായിട്ട് മോസ്ഫെറ്റിൻ്റെ 2 വയറും കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഏകദേശം ഇപ്പോൾ
70% സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇൻപുട്ട് നെഗറ്റീവ് ചാർജ് നമ്മൾ കണക്ട് ചെയ്തു, ഇനി നമുക്ക് ഇൻപുട്ട് പോസിറ്റീവ് ചാർജ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻപുട്ട് സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് സർക്യൂട്ട് എടുക്കണം. ഇവിടെയാണ് നമുക്ക് AC 230 volt അടിപ്പിച്ച് ഔട്ട്പുട്ട് വരുന്നത് ഈ രണ്ട് ലെഗിലാണ്. ഇനി നമുക്കതാ ഈ രണ്ട് വയർ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഹോൾഡറിൽ കണക്ട് ചെയ്യാനുള്ളതാ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഭാഗം ഇവിടെ ആയിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒരു ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളുണ്ടാക്കിയ ഈ ഒരു കുഞ്ഞു ഇൻവേർട്ടിന്റെ കംപ്ലീറ്റ് ഡയഗ്രാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പൊ നമ്മുടെ സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഇത്തരത്തിലൊരു ബൾബിനകത്ത് കുഞ്ഞ് റിവീൽ ചെയ്തായിരുന്നു ഈ ഒരു ബൾബ് ജസ്റ്റ് ഉപ്പുവെള്ളത്തിലേക്ക് വെക്കുമ്പോഴത്തേക്കും ബൾബ് കത്തുന്നത്. അതിന്റെ പിന്നിലുള്ള ടെക്നിക്കും കാര്യങ്ങളും ഞങ്ങൾ അതിനകത്ത് തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു ടെക്നിക്ക് ഞങ്ങൾ ചെയ്തിട്ടില്ല. ലൈവ് പ്രൂഫിനായിട്ട് നമുക്ക് ഇത് കറണ്ടിലോട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഹോർഡറിൽ കണക്ട് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതാ 230 volt ഇത് കത്തുന്നത്. ഒന്നും കൂടെ നിങ്ങൾക്കൊരു പ്രൂഫിന് കാണിച്ചു തരാം. അതായത് ഇതൊരു മൾട്ടിമീറ്റർ ആണ്. മൾട്ടിമീറ്ററിൽ നമ്മൾ AC ചെക്കിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന 238 239 volt. ഓക്കെ, അപ്പോൾ അതാ AC ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഹോൾഡറിലോട്ട് ഈ ബൾബ് കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ പോസിറ്റീവ് വയറിന്റെ പോസിറ്റീവ് ലെഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെച്ചം വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ഒരു നെഗറ്റീവ് വയറിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബൾബ് കത്തുന്നത്. ഇതാ ഈ ഒരു വയറിനകത്ത് വെച്ച് ജോയിൻ്റ് ചെയ്ത് കാണിക്കാതെ വേറെ ഒരു വയറിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ മെച്ചം വരെ നിങ്ങൾക്ക് തെളിവായില്ലോ നമ്മൾ കത്തിച്ച് കാണിച്ചപ്പോൾ സംഭവം. ഇതാണ് സിമ്പിളായിട്ട് ഒരു ഇൻവേർട്ടർ ഉണ്ടാക്കുന്ന രീതി. അവിടെ വെറും 12 volt ബാറ്ററിയാണ്, അതുപോലെ 230 volt ബൾബിൽ കത്തുന്ന സംഗതി. അപ്പൊ പലർക്കും സംശയം കാണുന്നത് ഇതുപോലൊക്കെ ഒരു 9 volt ബാറ്ററിയിൽ നമ്മൾ ഈ കുഞ്ഞു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഒരു ബൾബ് കത്തിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ഒരു വയറിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അടിപൊളി. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും ബൾബ് കത്തുന്നുണ്ട്. പക്ഷെ അത്ര എഫിഷ്യൻസിയിലല്ല ബൾബ് കത്തുന്നതിന്, കാരണം വേറൊന്നുമല്ല, ഇത് 9 volt ബാറ്ററിയാണ്. മാത്രമല്ല ഇതിന്റെ ചാർജ് ഇത്ര ഡൗൺ ആയതുകൊണ്ടാണ് ഇത്രയും ഇതിൽ കത്തിയത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ എങ്ങനെയാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഒരു കുഞ്ഞു ഇൻവേർട്ടർ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ കത്തിച്ച് കാണിച്ചപ്പം അത്രത്തോളം എഫക്റ്റീവിലല്ല ഈ ഒരു ബൾബ് കത്തതിന്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പരീക്ഷണം ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഒരു ഡിവൈസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മുമ്പ് ഒത്തിരി തവണ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ബാറ്ററി ചാർജ് വളരെ ഡൗൺ ആയിട്ടുണ്ടെങ്കിലും നല്ല എഫക്റ്റീവായിട്ട് തന്നെ സംഗതി കത്തിയില്ലായിരുന്നല്ലേ. അപ്പം എന്താണ് ഇങ്ങനെ കത്താനുള്ള കാരണം? അതായത് 12 volt ബാറ്ററിയിൽ നമ്മൾ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്തപ്പം ഔട്ട്പുട്ട് 220 230 volt കിട്ടിയല്ലേ. അപ്പം എങ്ങനെയാണ് അത് സ്റ്റെപ്പ് അപ്പ് ആയത്? അത് നമുക്ക് പാറ്റേൺ റിവീലിൽ നോക്കാം. അപ്പൊ മച്ചാൻ വരെ നമ്മൾ ഇനി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തു, അതുപോലെ 2 MOSFET യൂസ് ചെയ്തായിരുന്നു. നമ്മളിതാ ഇതിനകത്ത് ഇൻപുട്ട് 12 volt ആണ് കണക്ട് ചെയ്തത്. ആ ഇൻപുട്ട് 12 volt കണക്ട് ചെയ്തത് ഇതാ ഈ 2 MOSFET ഇല്ലു. ഈ 2 MOSFET DC വോൾട്ടേജിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. അതായത് ഡിജിറ്റൽ വേവ്സ് ഇല്ലു, അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ച് AC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് സൈൻ വേവ്. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് കറണ്ടിലോട്ട്, അതായത് ഈ ഒരു DC ബാറ്ററിയിലോട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു DC കറണ്ട് നേരെ AC വോൾട്ടേജ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുകയും ആ ഓസിലേറ്റ് ചെയ്ത വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആയിട്ട് ഇവിടെ നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ബൾബ് കത്തുന്നത്. മാത്രമല്ല ഇതിനെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ AH, അതായത് നമ്മുടെ മൊബൈൽ ബാറ്ററിയിൽ MAH എന്നൊക്കെ കാണത്തില്ലോ, MAH കൂടുന്നതനുസരിച്ച് ബാറ്ററിയുടെ ബാക്കപ്പ് പവറും കൂടും, ഒരുപാട് നേരം നിൽക്കും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ AH കൂടുതലാണെങ്കിൽ, ആംസ് പവർ കൂടുതലാണെങ്കിൽ ഒരുപാട് നേരം ഈ ഒരു ബൾബ് ഇങ്ങനെ കത്തി നിൽക്കും. മാത്രമല്ല ഇത് ഒരുപാട് വലിയ പവറിലൊന്നും കത്തത്തില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു 12 watt ബൾബായിരുന്നു LED ബൾബ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ മിക്സിയുടെ മോട്ടർ 750 watt ഒക്കെയാണ് അതിന്റെ പവർ. അതൊക്കെ കത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ട്രാൻസ്ഫോമറിൽ അതിന്റെ ആംബിയർ, നമ്മളിപ്പോ യൂസ് ചെയ്ത ട്രാൻസ്ഫോമർ ഇത്ര ആംബിയർ ഉള്ളൂ. അപ്പം അത്തരത്തിൽ വലിയ ആംബിയർ ഉള്ള ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹെവി ലോഡെല്ലാം ഇതിനകത്ത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ മച്ചം വരെ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഉറപ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനലിലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.